സംസ്ഥാനത്തെ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കാസർഗോട്ട് വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ അദാലത്തും സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. കേരളത്തിൽ കോടിക്കണക്കിന് രൂപ ആസ്തി വരുന്ന വഖഫ് വസ്തുവകകളുണ്ടെന്നും ഇവയിൽ രേഖകളിൽ പെടാതെ അന്യാധീനപ്പെട്ടവ തിരിച്ചുപിടിക്കുമെന്നും വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പല ജില്ലകളിലും വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്തി വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്നും വഖഫ് വക വസ്തുവകകൾ പല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്നും രേഖകളിൽ കാണാത്ത വഖഫ് സ്വത്തുക്കളെക്കുറിച്ചറിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചാൽ രേഖകൾ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോട്ട് വഖഫ് ബോർഡ് രജിസ്ട്രേഷൻ അദാലത്തും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയതായി രജിസ്റ്റർ ചെയ്ത 40 വഖഫ് സ്ഥാപനങ്ങൾക്കാണ് മന്ത്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. ഇന്ന് തനത് വരുമാനമായി നമുക്ക് ലഭിക്കുന്നത് ആ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദാലത്തുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം. വഖഫ് ബോർഡുകളുടെ രജിസ്ട്രേഷനെ കുറിച്ച് ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചെങ്കിൽ കൂടി ഒരു വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ അതിനെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് ശക്തമായുള്ള പ്രവർത്തനങ്ങൾ വഖഫ് ബോർഡിന് നടത്തണമെങ്കിൽ തനത് വരുമാനം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ഒരു സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ആശയത്തിന് വിരുദ്ധമായി മറ്റൊരു സർക്കാർ വരികയാണെങ്കിൽ ചിലപ്പോൾ കൃത്യമായി നമ്മുടെ ഗ്രാന്റുകൾ ലഭ്യമാകാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. വഖഫ് സ്വത്തുക്കളായി മുൻതലമുറ കൈമാറിയ വസ്തുവകകൾ പോലും അവരുടെ കുടുംബത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവ അന്യാധീനപ്പെട്ടു പോകാനിട വരരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ഹംസ അധ്യക്ഷത വഹിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, വഖഫ് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ, MC മായിൻ ഹാജി, പ്രൊഫസർ KM അബ്ദുൾ റഹീം, റസിയ ഇബ്രാഹിം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BM ജമാൽ എന്നിവർ സംസാരിച്ചു. ബോർഡംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സ്വാഗതവും ഓഫീസർ ഇൻചാർജ് എൻ റഹീം നന്ദിയും പറഞ്ഞു. വഖഫ് വസ്തുക്കളുടെ വികസനം എന്ന വിഷയത്തിൽ KP ഹമീദ് ഹുസൈൻ ക്ലാസ് എടുത്തു. അദാലത്തിൽ 15 കേസുകളാണ് മന്ത്രി പരിഗണിച്ചത്. ലഭിച്ച പരാതികളിൽ പ്രാദേശിക തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം വഖഫ് നിയമങ്ങൾക്കനുസൃതമായി വളരെ പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അദാലത്തിൽ ലഭിച്ച രജിസ്ട്രേഷൻ നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.